ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തമിഴ്നാട് നോക്കാം കേട്ടോ. തമിഴ്നാട് നമ്മളുടെ അടുത്ത സംസ്ഥാനമാണെന്ന കരിക്ക് ശരി തന്നെ, പക്ഷേ കുറേയധികം തമിഴ്നാടിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളുന്നതല്ല, അപ്പോൾ രണ്ട് പാർട്ട് തമിഴ്നാടിനുണ്ടാവും, അത് കേൾക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. തലസ്ഥാനം ചെന്നൈയാണ്. രൂപീകൃതമായത് 1950 ജനുവരി 26 പ്രധാന ഭാഷ തമിഴ്. പ്രധാന നൃത്തരൂപം ഭരതനാട്യം. പ്രധാന ഉത്സവങ്ങൾ ദീപാവലി, പൊങ്കൽ. തമിഴ്നാട്ടിലെ പ്രധാന നദികളാണ് കാവേരി, ഭവാനി, അമരാവതി, താമ്രപർണി, വൈക്ക. ഇന്ത്യയുടെ തെക്കേയറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ പഴയ പേര് മദ്രാസ് എന്നാണ്. ഈ മദ്രാസ് പട്ടണത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഫ്രാൻസിസ് ഡേ. തമിഴ്നാടിൻ്റെ മറ്റ് പ്രാദേശിക നൃത്തരൂപങ്ങളാണ് കോലാട്ടം, തെരുക്കുത്ത്, കുമ്മി, അതേപോലെ തന്നെ കാവടി, ചിലമ്പാട്ടം എന്നിവ. ഓക്കെ, മേട്ടൂർ ഡാം, ഗ്രാൻഡ് അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി നദി. ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിച്ച, അല്ലെങ്കിൽ ഗ്രാൻഡ് അണക്കെട്ടിൻ്റെ പഴയ പേരാണ് കല്ലണ അണക്കെട്ട് എന്നുള്ളത്. കല്ലണ അണക്കെട്ട് നിർമ്മിച്ച രാജാവാണ് കരിങ്കാലചോളൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണക്കെട്ടാണ് ഇത്, ഗ്രാൻഡ് അണക്കെട്ട് അല്ലെങ്കിൽ കല്ലണ അണക്കെട്ട് എന്ന് പറയുന്നത് കരിങ്കാലചോളനാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായ നിയമ നിർമ്മാണ സഭ 1881 മദ്രാസിൽ സ്ഥാപിതമായ നിയമ നിർമ്മാണ സഭയാണ്. കാവേരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പ്രമുഖ നഗരങ്ങളാണ് തിരുച്ചിറപ്പള്ളി, ഈറോഡ്. അപ്പോൾ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന നഗരവും ഈറോഡ് എന്ന നഗരവും കാവേരി നദിയുടെ തീരത്താണ്. കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് ചിറ്റാർ നദിയിലാണ് കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കുറ്റാലം വെള്ളച്ചാട്ടം എവിടെയാണ്? തമിഴ്നാട്ടിലെ ചിറ്റാർ നദിയിലാണ്. ഹൊഗനകൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്, അത് കാവേരി നദി തന്നെയാണ്. അപ്പോൾ കുറ്റാലം വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ ചിറ്റാർ നദിയിലാണ്, ഹൊഗനകൽ വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. ഇനി തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക സീലിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ വില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം തമിഴ്നാടാണ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ചെന്നൈയാണ്. തമിഴ്നാട്ടിലെ ആർക്കോട്ട് കേന്ദ്രീകരിച്ച് കർണാട്ടിക് പ്രവിശ്യ സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രപതിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് ഇത് തമിഴ്നാട്. തമിഴ്നാട്ടിൽ മലയാളി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏർക്കാട്. ഇന്ത്യയിലെ തേനീച്ച മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഊട്ടിയാണ്. മിനി ജപ്പാൻ എന്നറിയപ്പെടുന്നത് ശിവകാശിയാണ്. അത് പടക്കത്തിന് ഭയങ്കര പ്രസിദ്ധമാണ് മിനി ജപ്പാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ബാങ്ക് ആരംഭിച്ച സ്ഥലം ചെന്നൈയാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം ചെന്നൈയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ബാങ്ക്, സൈബർ പോസ്റ്റ് ഓഫീസ് ഇവയെല്ലാം സ്ഥാപിച്ചത് ചെന്നൈയിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് വേദിയായ നഗരം മദ്രാസിലാണ്. 1887 ഇത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം മദ്രാസിലാണ്. 1887 നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി സിമൻറ്റ് ഫാക്ടറി സ്ഥാപിതമായ സംസ്ഥാനം തമിഴ്നാടാണ്. രാജ്യത്തിൽ ആദ്യമായി എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി ലോകദാലത്ത് ആരംഭിച്ചത് തമിഴ്നാട്ടിലാണ്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ലോട്ടറി നിരോധിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്നതാണ് ഹൊഗനകൽ വെള്ളച്ചാട്ടം. ചെന്നൈയിലൂടെ ഒഴുകുന്ന പ്രമുഖ നദികളാണ് കൂവം, അടയാർ എന്നീ നദികൾ. കൂവം, അടയാറും ചെന്നൈയിലൂടെ ഒഴുകുന്ന പ്രമുഖ നദികളാണ്. ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനാണ് ചെന്നൈ. 1688 സെപ്റ്റംബർ 29 ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിച്ചത്.
September 29 ഇതിലെ ഏറ്റവും പഴക്കമുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. മദ്രാസ് സംസ്ഥാനത്തിന് തമിഴ്നാട് എന്ന പേര് നൽകിയത് 1969 എന്നാൽ ഈ മദ്രാസ് പട്ടണത്തിൻ്റെ പേര് ചെന്നൈ എന്നാക്കിയത് 96 തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറളാണെങ്കിൽ തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരം, എന്നാൽ തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖല. തമിഴ് ബൈബിൾ എന്ന് പറയുന്നത് തിരുക്കുറളാണെങ്കിൽ തമിഴ് ഇലിയഡ് എന്ന് പറയുന്നത് ചിലപ്പതികാരം, തമിഴ് ഒഡീസി എന്ന് പറയുന്നത് മണിമേഖല. തമിഴ് ബൈബിൾ രചിച്ചത് തിരുവള്ളുവർ ആണെങ്കിൽ തമിഴ് ഒഡീസി രചിച്ചത് ആരാണ്? തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന മണിമേഖല രചിച്ചത് സാത്തനാറും ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളുമാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനവും ചെന്നൈയാണ്. ചെന്നൈയിലെ പ്രസിദ്ധമായ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ചെപ്പോക്ക് സ്റ്റേഡിയം. ഇതിൻ്റെ പുതിയ പേരാണ് MA ചിദംബരം സ്റ്റേഡിയം. VO ചിദംബരം അല്ല, MA ചിദംബരം സ്റ്റേഡിയം എന്നാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര്. പലർക്കും സംശയം വരാറുണ്ട്. ചെന്നൈയിലെ ലോക പ്രശസ്തമായ കടൽ തീരമാണ് മെറീന ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മെറീന ബീച്ച്. ഇനി അടയാറിൽ സ്ഥാപിക്കപ്പെട്ട നൃത്തവിദ്യാലയമാണ് കലാക്ഷേത്രം. കലാക്ഷേത്രം സ്ഥാപിച്ച പ്രശസ്ത നർത്തകിയാണ് രുക്മിണി ദേവി അരുന്തേല. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകിയും രുക്മിണി ദേവി അരുന്തേലയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ് രുക്മിണി ദേവി അരുന്തേല. 1952 രുക്മിണി ദേവി അരുന്തേലിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അലക്സാണ്ട്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ്. ഏദൻസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് മധുരയാണ്. അലക്സാണ്ട്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് കന്യാകുമാരി, ഏദൻസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് മധുര, ഓക്സ്ഫോർഡ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് പൂനെയാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ജലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതോ ആന്ധ്രാപ്രദേശ്. അപ്പോൾ സാമ്പത്തിക സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ വനിതാ സംരംഭകരുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ഒന്നും കൂടെ ആവർത്തിച്ച് കേൾക്കുക. ഈ 29 സ്റ്റേറ്റുകൾ നമ്മളേ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകും. അല്ലാതെ ഇത് കാണാണ്ട് പഠിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ എല്ലാവരും ആവർത്തിച്ച് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു.